Season 2ചിരിയുടെ ആവേശം ആർ തിരമ്പുന്ന വേദി ഹൈ ഒക്ടെയിൻ പെർഫോമൻസസുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ തയ്യാറാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് വിധു പ്രതാപനും ദീപ്തി പ്രതാപനും സ്വാഗതം. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറന്മുള യൂണിറ്റിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കണ്ട് ഫോളോ ചെയ്യുന്ന സ്പോർട്ടാണ് ഫുട്ബോൾ. ISL സീസൺ ആണ്. ആൻഡ് കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ ഇന്നിതാ ആറന്മുള വാരിയേഴ്സും ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഒന്ന് കോമ്പീറ്റ് ചെയ്യാൻ റെഡി ആവുന്നു. ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ടുമായി ലെറ്റ് മീ ഇൻവൈറ്റ് ദ ടീം പോപ്പി. നിങ്ങൾക്ക് എന്റെ നമോവാഗം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കഴിഞ്ഞ 4.5 വർഷമായി ഞാൻ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാണ്. എന്റെ പേര് സുഗുണൻ എന്നാണെന്നുള്ള കാര്യം അറിയാലോ. അതുകൊണ്ട് തന്നെ ആറന്മുള പഞ്ചായത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അതിമനോഹരമായ ഒരു ഫുട്ബോൾ മാമാങ്കം തന്നെ ഇവിടെ ഞാൻ നടത്തുന്ന മത്സരം. അത് ഈ ഇരിക്കുന്ന ഗുണശേഖരന് വേണ്ടിയാണ് നമ്മളൊരു ധനശേഖരം നടത്തുന്നത്. ഈ ഗുണശേഖരൻ ധനശേഖരണം ഈ ഇരിക്കുന്ന ഗുണശേഖരൻ കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ പഞ്ചായത്തിൽ കിടന്ന് ഫുട്ബോൾ കളിക്കുന്നു. ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞ വർഷം കൽക്കട്ടയിൽ മത്സരിക്കാൻ പോയപ്പോ അവിടെ വെച്ചൊരു ആക്സിഡന്റ് ആയി രണ്ട് കൈയും കാലും തളർന്ന് കിടന്നുപോയി. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഇയാളൊന്ന് രക്ഷിക്കാണ്ട് ഞാൻ പല ഹോസ്പിറ്റലിലും കൊണ്ടിരുന്നു. അവരെല്ലാം പറഞ്ഞു ഈ ചികിത്സ അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ, അമേരിക്ക നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്തു, ഇങ്ങനെ എന്ത് ഇയാളെ എങ്ങനെ ചികിത്സിക്കാം. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഐഡിയ വന്നു, ഇതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു ഫുട്ബോൾ മത്സരം വെച്ചാലോ. അപ്പൊ തന്നെ ഞാൻ മന്ത്രിമാരെ MLA മാരെയൊക്കെ എന്റെ പരിപാടിയൊക്കെ വെച്ച് വിളിച്ചപ്പോൾ അവർ ഇന്ത്യയിലുള്ള സകല ടീമിനെയും വിളിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ചേട്ടാ വലിയൊരു നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട് കളിച്ചോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ഈ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കളയാൻ നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഈ മത്സരത്തിന് മാറ്റി വയ്ക്കുന്ന ആരൊക്കെയാണെന്ന് അറിയട്ടെ. കൊച്ചിൻ വാരിയർ, കൽക്കട്ട വാരിയർ. പ്രിയമുള്ളവരെ, ഏതാനും മിനിറ്റുകൾക്ക് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നിയുക്ത കായിക മന്ത്രി ശ്രീമതി വസന്തകുമാരി ഇവിടെ വന്ന് നമ്മുടെ ഈ പ്രോഗ്രാം, നമ്മുടെ ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ചിത എന്തോന്നാ മന്ത്രി ഇത്? അല്ല, പണ്ട് ഞാൻ ഈ നാടൻ പാട്ടിനൊക്കെ പോയിരുന്നു. ചെണ്ടമേളം കണ്ട എനിക്കറിയാതെ വരും. അത് അപ്പൊ എമിഗ്രേഷന്റെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? എമിഗ്രേഷൻ പാസ്പോർട്ട് ഓഫീസ് അല്ല. അല്ല, അപ്പൊ ഈ കത്രിക വെച്ച് മുറിക്കണ സംഭവം ഇനാഗുറേഷൻ അതിന്റെ മെമ്പർക്ക് മനസ്സിലായി കൊച്ചു കള്ളൻ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മെമ്പറും ഞാനും തമ്മിൽ നല്ല ബന്ധമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവല്ലോ. ആ ബന്ധത്തിന്റെ പുറത്താണ് യാതൊരു മടിയും കൂടാതെ ഒരു പണിയും ഇല്ലാത്ത ഞാൻ എല്ലാ പണിയും മാറ്റിവെച്ച് 2 മണിക്കൂർ ലേറ്റായി ഇവിടെ വന്നെത്തിയത്.
നല്ല മണമുണ്ട്, അടുത്ത് ചെല്ലാൻ പറ്റില്ല. ഇയാള് ഈ ഫുട്ബോൾ കളിച്ചിട്ട് കൽക്കട്ട വെച്ച് പരിക്കുണ്ടായി. പരിക്കുണ്ടായപ്പോ ഇയാളെ മുട്ടിന് ചിരട്ടക്ക് കംപ്ലൈന്റ് ആയി. അപ്പൊ ചിരട്ട മാറ്റി വെക്കാൻ അമേരിക്ക പോണം, അതിനു വേണ്ടിയാണത്. ഇത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ശസ്ത്രക്രിയ. അതിനു വേണ്ടിയാണ് ഫുട്ബോൾ കളിച്ച് ആ കിട്ടുന്ന പൈസ കൊണ്ട് ഇവനെയും കൊണ്ട് അമേരിക്ക പോകാൻ വേണ്ടിയാ നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായി മനസ്സിലായി. എന്തായാലും നല്ല മനസ്സാണ്. അപ്പൊ ഞാനിവിടെ ഫുട്ബോൾ കളിയെ കുറിച്ച് ഫുട്ബോൾ കളി. സുഹൃത്തുക്കളെ, ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ ഭർത്താവിന്റെ തലയാണ്. അതെല്ലാം തട്ടി കളിക്കാനുള്ള കാര്യം പറയുമ്പോ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുടെ പേര് ഓർക്കും. താൻ എന്റെ കൂടെ പഠിച്ചു എന്നൊരൊറ്റ കാരണേ ഉള്ളൂ, എന്റെ തലയെ കയറുന്നറിഞ്ഞല്ലേ. താൻ മെമ്പറും ഞാൻ ഒരു മന്ത്രിയുമാണ്. അപ്പൊ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് ഓർമ്മ വരുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ അത് ഒരാളാണ്. മെമ്പർ എന്റെ കൂടെ പഠിച്ചു എന്നേ ഉള്ളേ, തലേ കയറി നരങ്ങല്ലേ. മെമ്പർ ഒരു മെമ്പറും ഞാൻ ഒരു മന്ത്രിയുമാണ്. മെമ്പറെ എപ്പോഴെപ്പോഴും കൂടെ പഠിച്ചു കൂടെ പഠിച്ചു എന്ന് പറഞ്ഞു. വല്ല കോളേജിലും പഠിച്ചിട്ടുണ്ടോ? നാലാം ക്ലാസ് ഞങ്ങൾ തോറ്റും പോയതാ. വെറുതെ അല്ല മന്ത്രിയായത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ നമുക്ക് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് IMO വിനയനെയാണ്. അയ്യമിനെ നിങ്ങക്ക് ഓ കൂടെ ഉണ്ട്. ഓ ഓമന ഇനീഷ്യലാ അതുകൊണ്ടാ. അല്ല ഇപ്പൊ ഞാൻ എവിടെ ഉദ്ഘാടനം ചെയ്യണം. ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ബോള് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട്, ഇതാണോ ഫുട്ബോൾ? ഇതാണ് ഫുട്ബോൾ. ബോൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കാല് കൊണ്ടിട്ട് ഇങ്ങനെ തട്ടണം. തട്ടുമ്പോ ഉദ്ഘാടനമായി. അപ്പൊ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഇതാ ശ്രീമതി വഹന്ത നമ്മുടെ ഫുട്ബോൾ കളി ഉദ്ഘാടനം ചെയ്യാൻ. സുഹൃത്തുക്കളെ, നല്ല പ്രോത്സാഹനം കൊടുക്കുക. ഇതല്ല, ഇതിലപ്പുറം ചാടിക്കടന്നവളാണ് ഈ കേക്ക്. ഇനി കളി തുടങ്ങണം. നമുക്ക് ടീം ടീമുകളൊക്കെ വിളിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ കളി ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ടീം കൽക്കട്ട വാരിയേഴ്സ്. സ്വാഗതം. ചെറിയ പ്രശ്നം പറ്റിപ്പോയി. എതിർ ടീം ഇതുവരെ വന്നിട്ടില്ല. അല്ല അങ്ങനെയല്ല, വേറെ പഞ്ചായത്തിൽ നമ്മൾ വേറെ ആളെ ഇറക്കിയിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല, കളിക്ക് ഇപ്പൊ ആൾ വന്നില്ലെങ്കിൽ പഞ്ചായത്ത് നമ്മൾ കമ്മിറ്റിക്കാർക്ക് ഇറക്കാനുള്ള അധികാരം ഉണ്ടെന്ന് പറയാം. ഞാൻ വന്നിട്ട് അഞ്ചു കൊല്ലായുള്ള ഈ ഭരണമാരിതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇനി വേദിയിലേക്ക് വരാനുള്ളത് നമ്മുടെ പഞ്ചായത്ത് ബ്ലാസ്റ്റേഴ്സിന് സ്വാഗതം. മുണ്ട കൊടുത്തിട്ടാണ് ഫുട്ബോൾ കളിക്കാൻ വന്നിരിക്കുന്നത്. ഇനി എങ്ങനെ കയറി വരാൻ? ഒരു നാള് പേര് ഇരിക്കുന്നിടത്ത് നമ്മള് മുണ്ടും തുണി കൊടുക്കാതെ കയറി വരാൻ ഒക്കോ? മുണ്ട് കൊടുത്തിട്ടല്ല, നിക്കുന്നുണ്ട് വേണം വരാൻ. നമുക്ക് ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം അംഗങ്ങളെ പരിചയപ്പെടാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നിയുക്ത കായിക മന്ത്രി ശ്രീമതി വഹന്തയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇതെന്റെ നിവേദ്യം. നിവേദ്യോ? ഏതമ്പലത്തിലെ? ഏയ് അമ്പലത്തിലല്ല, എന്റെ മറ്റേ മന്ത്രിമാർക്ക് കൊടുക്കുന്ന ഒരു നിവേദനം. നിവേദനം നിവേദനം നിവേദനം. എന്താ കക്കൂസ് കൂടിയോ? എനിക്ക് ഒരു കക്കൂസ് വേണമായിരുന്നു, അതിന് വേണ്ടിയുള്ള അപേക്ഷയ്ക്ക് വേണ്ടിയാ. അത് എന്റെ അടുത്താണോ അപേക്ഷിക്കാൻ? ഞാൻ അവിടെ കുഴി എടുക്കാൻ വന്നതല്ല. ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. ഇങ്ങനെയൊക്കെ അല്ലേ നിങ്ങളെ കാണത്തുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ തന്നേ ഉള്ളൂ. കക്കൂസ് ഞാൻ മടക്കി കൈ വൈ. സുഭാഷ്. സബാഷ്. സുഭാഷ്. ആ സുഭാഷ് എന്ന പേര് സബാഷ്. അങ്ങനെയാണല്ലേ. ഇതെന്താണാവോ? എനിക്ക് വീടില്ല, വീടിന്റെ അപേക്ഷ. വീടിന് അപേക്ഷിക്കണമെങ്കിൽ റേഷൻ കാർഡ് വേണം. റേഷൻ കാർഡ് കിട്ടണമെങ്കിൽ വീടിന്റെ നമ്പർ വേണം. വീടിന്റെ നമ്പർ കിട്ടണല്ല. ഏതോ അതല്ലേ പറഞ്ഞത്, വീടിന് അപേക്ഷിക്കണോന്ന്. അപേക്ഷിക്കണോ? എന്റെ പൊന്നു മന്ത്രി. അയ്യോ
അയ്യോ ഇത്ര അപേക്ഷിച്ച പോരെ എന്നോട് അപേക്ഷിക്കണമെന്നല്ല പഞ്ചായത്തിൽ അപേക്ഷിക്കണമെന്ന് ഇവര് വന്നപ്പോ ചിയർ ഗേൾസ് വന്നായിരുന്നു നിങ്ങൾക്ക് ചിയർ ഗേൾസ് ഒന്നും ഇല്ലേ അയ്യ ഞങ്ങൾക്ക് ചിയർ ഗേൾസ് ഉണ്ടാവുന്നോ അടിപൊളി ചിയർ ഗേൾസ് ഞാൻ കൊണ്ട് ഡി രമണി അമ്മണി സുജാത തങ്കമണി കയറി വാടിക്കോട്ടെ എനിക്ക് വേറൊരു ഫംഗ്ഷൻ കൂടെ വേറെ ആൾക്കാരെങ്കിലും ആക്രമിച്ചാൽ പല പ്രശ്നങ്ങളും അപ്പൊ കളി തുടങ്ങാൻ സമയം വരിക്കട്ടെ നമ്മുടെ ചാനലുകാർ വന്നിട്ടുണ്ട് ചാനലുകാർക്ക് എന്തോ നമ്മുടെ ടീമുകളോട് ചോദിക്കാനുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ അപ്പം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ആറന്മുള പഞ്ചായത്തിന്റെ ടീം അണിനിരക്കുന്ന ഈ ഫുട്ബോൾ മത്സരം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് എന്തായാലും നമുക്ക് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഈ ടീമിനെ പരിചയപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ട് എന്തായാലും നമുക്ക് ഈ ടീം അംഗങ്ങളെ എല്ലാം ഒന്ന് പരിചയപ്പെടാം ക്യാമറ ഇവിടെ നിൽക്കും അപ്പൊ ചേട്ടാ എന്താ ചേട്ടന്റെ പേര് സന്തോഷ് ചേട്ടാ പേല ഉണ്ടോ ഒരാൾക്കുണ്ട് ഞങ്ങളുടെ കോച്ചിന്റെ അമ്മായിച്ചിന്റെ അനിയന്റെ പെങ്ങളുടെ മോൻ മരിച്ചു പോയോണ്ട് പുള്ളിക്ക് മാത്രം പെലയുണ്ട് ഞങ്ങൾക്ക് ആർക്കും പെലയില്ല കളിയായിട്ട് ബന്ധപ്പെടുത്തില്ല ഞാൻ എണ്ണ വെച്ച് കുളിച്ച് ഇന്നലെ കുളിച്ച് എന്ത് കുഴപ്പമില്ല കോച്ചുണ്ടോ കോച്ചുണ്ട് ഡിസംബർ മാസത്തിലെ നല്ല തണുപ്പിൽ രാത്രി 8 മണിയാകുമ്പോൾ ഒരു കോച്ച് നിങ്ങൾക്കൊരു പരിശീലകനുണ്ടോന്ന് പിന്നെ അതേ നിൽക്കുന്നത് ഞങ്ങളുടെ ആശാൻ കോച്ച് അപ്പൊ നിങ്ങൾ ഈ പെനാൽറ്റി ഒക്കെ അടിക്കാറുണ്ടോ പെനാൽറ്റി അടിക്കാറില്ല ഈ ഹെൽമെറ്റ് വെക്കാതെ പോകുമ്പോൾ പോലീസുകാർ വെളിയിൽ നിന്ന് പെട്ടി അടിക്കാറുണ്ട് ചേട്ടാ അതല്ല നിങ്ങൾ ഈ പെനാൽറ്റി കിക്ക് അടിക്കാറുണ്ടോ ചോദിച്ചേ ഡെയിലി ഞാനോ എത്ര കിക്ക് അടിക്കുന്ന അറിയാം ഡെയിലി രാവിലെ വലിയ ടിക്കറ്റ് കടിയല്ലേ മുരളി 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 പ്രൈവറ്റ് ഹൗസിലാണ് ഈ പ്രൈവറ്റ് ഹൗസിലെ വിളിയെ കിളിയാൻ കൊണ്ട് ഗോൾ ചെയ്യിപ്പിക്കോ പ്രതിരോധമല്ലേ നല്ല ബാക്കല്ലേ പ്രതിരോധമാണ് ഒരത്തിനെ കടത്തി വിടത്തില്ല ഇല്ല ഉള്ളി ഫ്രണ്ട് ഫുട്ബോളിൽ ഇങ്ങനെ നിന്നിട്ട് ഒരാളെ കയറ്റിവിടാതെ ഇങ്ങനെ നിൽക്കും ആ പ്രതിരോധം കണ്ടപ്പോ ഞാൻ ഓർത്ത് ഇവനെ പ്രതിരോധമായിട്ട് നിർത്താക്കൊള്ള അങ്ങനെ പോക്കി മറ്റേതും പിന്നെ മാർക്കറ്റിൽ മത്തങ്ങ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അവനെ ഗോളിയാക്കിയത് മത്തങ്ങയിൽ ഇട്ടുകാർ പിടിക്കും അങ്ങോട്ടും ഞാൻ ചോദിക്കട്ടെ ഈ ടീമിനകത്ത് സാധാരണ ഫുട്ബോൾ ടീമിനകത്ത് 11 പേരല്ലേ കാണാറ് അല്ലെങ്കിൽ സെവൻസ് നിങ്ങൾ ഈ 4 പേരുള്ള 4 പേര് വെച്ച് എങ്ങനെ കളിക്കും 4 പേര് ഞങ്ങൾ 4 പേര് ഇതുപോലെ 3 ബോളൊക്കെ കൊടുക്കണം നമുക്ക് സിമ്പിൾ ആയിട്ട് ഞങ്ങളുടെ ഈ ബോൾ കിട്ടും 3 ബോൾ കളിക്കുന്നു ചുരുക്കി പറഞ്ഞ നമുക്ക് കളിക്കാൻ പോകില്ല മൊത്തം ബോൾ അവനിട്ട് കറക്കുക
ടോസ് ഇടാമോടോ ടോസ് ഇടാൻ ക്യാപ്റ്റന്മാർ രണ്ട് ക്യാപ്റ്റന്മാർ വരും രണ്ട് ക്യാപ്റ്റന്മാർ കോച്ചിന് ഒരു കാര്യം പറയാനുണ്ട് കോച്ചിന് ഞങ്ങളുടെ ടീമിനോട് വന്ന് എല്ലാവരും വന്ന് നമുക്ക് മുങ്ങിയാല അപ്പൊ ടോസ് ഇടാമോ ഹെഡ് വേണോ ടൈൽസ് വേണോ ടൈൽസ് മതി വീടിന് പണി നടന്നോണ്ടിരിക്കുക ടൈൽസ് മതി അയ്യോ അതല്ല അതെ മൂന്ന് സിംഹം കണ്ട മൂന്ന് സിംഹം വേണോ ഒന്നിട്ടിട്ട് പൂജ്യം വേണോ എന്ന് അശോകൻ അശോകൻ മതി ആ റെഡി ആ ഓക്കേ പിടിച്ചോ നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തിലെ ബ്ലാസ്റ്റേഴ്സ് ടീമിനാണ് ടോസ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരാണ് ആദ്യമായി ബോള് കിക്ക് ചെയ്യാൻ പോകുന്നത് സാധനത്തിന് ഇപ്പൊ വിസിലടിച്ചു മൂത്രം ഒഴിക്കാൻ മുട്ടിട്ട് നമ്മൾ ഇത്രയും പേരെല്ലാരും നല്ല കളിച്ചോണ്ടിരുന്നത് പിന്നെ ഇവിടെ ഒരുത്തരോടുണ്ടായിരുന്നില്ല ആ അത് ശരി ഇത്രയും പേര് ഇവിടെ കഷ്ടപ്പെട്ട് ഓടി കളിക്കുമ്പോ അത് ആ മൂലക്ക് പോയിരുന്നു ഐസ്ക്രീം തിരുന്നവൻ അയ്യോ അവൻ ഐസ്ക്രീം തിന്നുമല്ല പട്ടിയെ പോലെ അങ്ങോട്ട് ഇങ്ങനെ ചാടി നടന്നിട്ട് വായിൽ നിന്ന് നൊരയും പതയും വരുന്നതാ ബിജു മേലെ വിട്ട് വീട് ചാലക്കുടിയോ ആധാർ കാർഡായിരുന്നു എല്ലാരും പോകുന്നു ഇനി ഒരു മിനിറ്റ് മാത്രമല്ല കളി അവസാനിക്കാൻ ഈ നിമിഷത്തിൽ ആരും ഗോൾ അടിച്ചിട്ടില്ല ഈ നിമിഷത്തിൽ നമ്മുടെ പഞ്ചായത്ത് ബ്ലാസ്റ്റേഴ്സും അതുപോലെ കൽക്കട്ട വാരിയേഴ്സും തമ്മിൽ നടക്കുന്ന അതിമനോഹരമായ ഈ കണ്ട ടീമിനെയൊക്കെ വിളിച്ച് ശ്വാസം മുട്ടി ഞങ്ങളോട് ഫുട്ബോൾ വിളിച്ചത് എന്ത് ടീമും ഗോൾ അടിച്ചപ്പോ പട്ടിയെ പറയുന്ന
സത്യപ്പെടാ, എന്താ സംഭവിച്ചേ? എന്റെ പൊന്ന് സാറേ, കൽക്കട്ടയിൽ പോയി പന്ത് കളിച്ച് പരിക്ക് പറ്റി എന്നുള്ള സത്യം. ഈ മെമ്പർ പറഞ്ഞു നീ ഒന്ന് അഭിനയിക്കുവാണെങ്കിൽ 50,000 രൂപ തരാം. വെറുതെ കിട്ടുന്ന 50,000 രൂപ വെറുതെ എന്തിനാ കളയുന്നെന്ന് വെച്ച് ഒന്ന് അഭിനയിച്ച് പോയതാണ്. വെറുതെ ഇങ്ങനെ 50,000 രൂപയ്ക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ അഭിനയിക്കും, വെറുതെ തല്ലി കിട്ടുന്നു. ഞാൻ രാജിവെച്ചു, ഞാൻ പോകുന്നു. മെമ്പർ പോകാൻ പറ്റില്ലേ? മെമ്പർ ഒരു രാഷ്ട്രീയക്കാരനെന്നറിയാം, തല്ലാൻ പാടില്ലെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷെ എന്നാലും ഇതേപോലുള്ള തക്കട തരികയുടെ പരിപാടി കാണിക്കുമ്പോ നിങ്ങളെ തല്ലിയില്ലെങ്കിൽ എന്തോ പോലെ അല്ലേ? ഈ നാട്ടുകാർ മൊത്തം എന്റെ കൂടെ നടക്കും ഇതുപോലെ തരികയുടെ പരിപാടി നടക്കുക. ഒരു കാര്യം ഓർമ്മപ്പെടുത്തും, ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ദിനം പ്രതി കൂടി വരികയാണ്. ഈ തട്ടിപ്പുകൾക്ക് നമ്മൾ അറിയാതെ കൂട്ടുനിൽക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എത്തിച്ചേരേണ്ട കൈകളിലേക്ക് ആ സഹായം എത്താതെ പോകുന്നു. പിന്നെ ഒരു കാര്യം, കേരളത്തിലെ ഓരോ വീടുകളിലും ഇനി വരാനിരിക്കുന്ന ആ വലിയ ദുരന്തം ഒഴിവാക്കുവാൻ ഭിക്ഷാടന മാഫിയകളെ വീടുകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങൾ നൽകുന്ന ഓരോ രൂപ തൊട്ടുകളും ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികളുടെ ജീവനായിരിക്കും ഇല്ലാതാക്കുക. കപ്പടിക്കാനും കലിപ്പടക്കാനും വേണ്ടി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും ആറന്മുള വാരിയേഴ്സും ഇവിടെ ഇതാ കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജഡ്ജസ് കലിപ്പാകോ ഇല്ലേ എന്നൊക്കെ അറിയാനായിട്ടുള്ള സമയമാണ്. ആൻഡ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. മുരുകൻ ഇടഞ്ഞ നരസിംഹം, എന്റെ കോഴിക്കുഞ്ഞാശ ഇടഞ്ഞാലുണ്ടല്ല, വാങ്കോഴിയാണ്ടാ വാങ്കോഴി. നിങ്ങളെ ഈ മീൻ തൊട്ട കയ്യിലുണ്ടല്ലോ, ഈ കരിവള ഇട്ട എന്ത് രസമായിരിക്കും അറിയാം? ഈ മീൻ തൊട്ട കൈ കൊണ്ടേ നിന്റെ ആ തുടുത്ത കവിളത്തൊന്ന് പതിഞ്ഞാൽ എന്ത് രസമായിരിക്കും അറിയോ? നിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ തോർക്കാൻ മക്കളെ ഓർഡർ എന്റെ പൊന്നു മുത്തേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, കൽക്കട്ട വാരിയേഴ്സും ആറന്മുള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം നന്നായിരുന്നു. യഥാർത്ഥ ഒരു മാച്ച് നടക്കുന്ന പ്രതീതി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞതിന് നിങ്ങൾ ഈ ഓഡിയൻസിന് പ്രത്യേകം നന്ദി പറയണം. സ്കിറ്റ് എന്ന നിലയിൽ ആ മന്ത്രിയുടെ മണ്ടത്തരങ്ങളെല്ലാം തന്നെ രസകരമായിരുന്നു. ഫുട്ബോളിൽ പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ, രണ്ട് ടീമും ഒരേ രീതിയിൽ നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ അവിടെ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം എനിക്കറിയാം. ആ പരിമിതി കണക്കിലെടുത്ത് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. കാരണം പുതുമ കൊണ്ടുവരിക, ആവിഷ്കാരത്തിലും ആശയത്തിലും ഒക്കെ പുതുമ കൊണ്ടുവരിക എന്നുള്ള ആഗ്രഹത്തിൻ്റെ പിൻബലത്തിലാണ് നിങ്ങളിവിടെ ഇത് അവതരിപ്പിച്ചത്. അതിന് തീർച്ചയായിട്ടും അംഗീകാരം ലഭിക്കും. ഓൾ ദി ബെസ്റ്റ് ടു യു. ശ്വേതജി, നല്ലൊരു ഫുട്ബോൾ സ്പിരിറ്റ് നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തു. അതിന് നമ്മുടെ ഓഡിയൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അത് യുനോ സപ്പോർട്ട് തന്നു. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ നാടൻ ഫുട്ബോൾ ടീം എനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നി. മറ്റേത് ഭയങ്കര പ്രൊഫഷണലായിട്ട് അവർ ബോഡി ലാംഗ്വേജ് എല്ലാം നന്നായിട്ട് അവർ നല്ലൊരു ടീമാണ് സെലക്ട് ചെയ്തത്. നമ്മുടെ ഡാൻസേഴ്സ് ആണെങ്കിലും അവർ നന്നായിട്ട് അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഇപ്പോൾ ചിത്തനാണെങ്കിലും അല്ലാതെ ദിനേശനാണെങ്കിലും ബാക്കി രണ്ട് പേരാണെങ്കിലും നല്ലൊരു ക്യൂട്ടായ ഒരു മണ്ടന്മാരുടെ ഒരു ഫുട്ബോൾ ടീമാണ് ഇന്നത്. പക്ഷേ ക്യൂട്ടായിരുന്നു അത്. സോ ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് എ ഗുഡ് തിങ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഫുൾ നിങ്ങൾ സ്റ്റേജ് ഫുൾ യൂസ് ചെയ്തു, നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ട് നിങ്ങൾ പെർഫോമൻസ് ചെയ്തത്. ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് ഗുഡ് ഗുഡ് അറ്റംപ്റ്റ്. ഇവിടെ ഒരു ശരിക്കും ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ പ്രതീതി നിങ്ങൾ കൊണ്ടു. ശരിക്കും ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നത് പോലെ ഓഡിയൻസ് ആയിക്കോട്ടെ, ആ സെറ്റ്, ആ ആർട്ട് വർക്കിന് നല്ലൊരു കൈയ്യടി തന്നെ കൊടുക്കണം. പെർഫോം ചെയ്ത ഒരു പയ്യൻ മുഖത്ത് ഒരു ഫുട്ബോളിൻ്റെ ഒരു ചിഹ്നം ടാറ്റു ചെയ്തേക്കുന്നു. അപ്പം അത്രയ്ക്കും ക്രേസ് ആയിട്ടുള്ള ഒരുപാട് ആ പയ്യൻ ഒരു ഗംഭീര കൈയടി കൊടുക്കണം കേട്ടോ. അതേപോലെ റീപ്ലേ കാണിച്ചത്
ദിനേശ്, അത് ഉഗ്രനായിരുന്നു കേട്ടാ. ഇങ്ങനെ ഒരു റൗണ്ട് തന്നെ എടുത്തതിൽ കൊണ്ട് നമുക്ക് കുറച്ച് സ്പോർട്സ് എന്നൊരു കാര്യത്തിലൂടെ കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച് വിദുഷേട്ടാ. നിങ്ങളുടെയൊക്കെ നിറയെ ഫാൻസ് നമ്മളുടെ വീട്ടിലുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടെപ്പോഴും ചിരിക്കുന്ന ആൾക്കാരാണ് വീട്ടിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റീപ്ലേ ആയിരുന്നു. അയ്യോ എന്നെ തള്ളിയിടുത്തേ കലക്കി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ കലക്കി ഭയങ്കര. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നിങ്ങളെ നല്ലോണം ചിരിപ്പിച്ചു നമ്മളെ എല്ലാവർക്കും. നിങ്ങളുടെ ടീമിനെ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ദീപ്തി ശിശി, എനിക്ക് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പുറത്തെ ഒരു സൈഡിൽ നിങ്ങളുടെ എതിർ ടീം എന്ന് പറയുന്നത് പ്രൊഫഷണൽസാണ്. നിങ്ങളുടെയൊക്കെ പ്രൊഫഷൻ എന്താണെന്ന് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഓരോ ചേഷ്ടയിലും ചെറിയ ചെറിയ ഡയലോഗ്സിലൂടെയൊക്കെ അത് വളരെ വ്യക്തമായിരുന്നു. അതെനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. പിന്നെ ഇവിടെ നിങ്ങളിവിടെ കളിച്ച സമയത്ത് ഞാൻ ഇവർക്ക് കളിക്കാനൊക്കെ അറിയാലോ അല്ലേ, അത് നമ്മുടെ ദേഹത്തോട്ടാവോ എന്നൊക്കെ പേടിച്ചായിരുന്നത്. പക്ഷെ ഭയങ്കര നന്നായിട്ട് നിങ്ങളെ, ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു അത്. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു. സോ ഇന്നത്തെ ഈ ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ടിന് വേണ്ടി എങ്ങനെയാണ് ടീം പോപ്പിക്ക് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ശ്വേതജി ഓൺ 30, 29 out of 30. ജ്യോതിഷേട്ടാ 38 out of 40. റെമി ടോമി 29. ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 96 on 100. സൂപ്പർബ്. ടീം റോക്ക് ഈ വേദിയിൽ ഒരു റോക്കിംഗ് പെർഫോമൻസുമായിട്ട് എത്താൻ പോവുകയാണ്. ആരും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. മുരുകൻ ഇടഞ്ഞ നരസിംഹം, എന്റെ കോഴിക്കുഞ്ഞാശ ഇടഞ്ഞാലുണ്ടല്ലോ. വാങ്കോഴിയാണ്ടാ, വാങ്കോഴി വാങ്കോഴി. നിങ്ങളെ ഈ മീൻ തൊട്ട കയ്യിലുണ്ടല്ലോ, ഈ കരിവള ഇട്ട എന്ത് രസമായിരിക്കും അറിയാം. ഈ മീൻ തൊട്ട കൈ കൊണ്ടേ നിന്റെ ആ തുടുത്ത കവിളത്തൊന്ന് പതിഞ്ഞാൽ എന്ത് രസമായിരിക്കും അറിയോമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ തോർക്കാൻ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഭീഷണി റൗണ്ടിൽ ഒരു റെജുവിനേറ്റിംഗ് കൺസെപ്റ്റുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ മോസ്റ്റ് പ്രൊഫഷണൽ ടീം റോക്ക്. ഇങ്ങനെയാണത് വിളിച്ചു വേണ്ട, ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഈ കോഴിയാണെന്ന്. പോടാവിടുന്ന് രാവിലെ വന്നിട്ടുണ്ട് മറ്റേ വർത്തമാനം പറയാതെ. നീ അങ്ങനെ കൂടുതലും നിന്റെ വളയേക്കാലും കൊള്ളാം. എടാ എന്റെ വളയ്ക്ക് എന്താണ് കുഴപ്പം? നിന്റെ ഒരു കോഴി അവിടെ വെച്ചിട്ട് ആ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ബിസിനസ് അല്ല. പിന്നെ എന്ത് മാത്രം വളകളാണ് നോക്കി ചേച്ചി മറിക്കണേ ചേച്ചി. കാശ്മീരി വള, ഗുജറാത്തി വള, ഹിന്ദുസ്ഥാനി വള, അങ്ങനെ എത്രയെല്ലാം കിടിലം വളകളാണ് ഞാൻ വിൽക്കുന്നത്. ഒരുപാട് പേര് കാണും നമുക്ക് കോഴിയെന്ന് ഒറ്റ പേരേ ഉള്ളേ, പക്ഷെ ഇതൊന്ന് ചാവണം. പിന്നെ ചിക്കൻ ഫ്രൈ, ചിക്കൻ തന്തൂരി, ചിക്കൻ ടിക്ക, ചിക്കൻ ബ്രിട്ടൻ, ചിക്കൻ ബ്ലിങ്കോ, എന്തെല്ലാം പേരല്ലെന്ന് അറിയാമോ? അത് മാത്രോ, ഈ കോഴി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്ത് പിടിക്കൂടാ. ഞാൻ വള കൊടുത്താലും ശരീരത്ത് പിടിക്കും. വള കയ്യിൽ പിടിച്ചാണോ ഇട്ട് കൊടുക്കുന്നത്? വൃത്തൻ ഞാൻ നിർത്തണുണ്ട്. എന്റെ ആശാഞ്ഞ് വന്നോട്ടടാ, കോഴിക്കുഞ്ചു ബാബു വന്ന നിന്റെ വിധിയാണ് വിധി. അതെന്തിന്? നീ സാക്ഷി പറഞ്ഞില്ലല്ലോ അങ്ങനെ ഇരുന്ന് സ്റ്റേഷനിൽ പോയി.
പോയിരിക്കുന്നത്? ഞാൻ മാത്രമല്ല സാക്ഷി പറഞ്ഞത്, എന്നെ പോലെ നൂറോളം കുടുംബങ്ങൾ ഞങ്ങളെ കോളനിയില് നിന്റെ കൈ കോഴി വേസ്റ്റ് കൊണ്ടിട്ട് അവിടെ മാലിന്യം കുമിഞ്ഞുകൂടി. മാലിന്യം കുനിഞ്ഞിരിക്കണം? മാലിന്യം കുനിഞ്ഞതല്ല, മാലിന്യം കുമിഞ്ഞുകൂടി അവിടെ നിൽക്കാൻ നിവർത്തിയില്ല. നാറ്റത്തോട് നാറ്റം, അതുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്ത് തന്നെയാണ്. നാറ്റത്തോട് നാറ്റം അങ്ങനെ ഒന്നും പറഞ്ഞു, നിന്റെ വളയെ എല്ലാം കൂടെ എടുത്ത് വിളയെ അറിയോ? പിന്നെ സ്ഥലം തൂത്തിട്ടില്ലല്ല, സ്ഥലം വൃത്തിയാക്കിയിട്ട് ഫിഷ് മോളി വരുവടാ. ഫിഷ് മോളിയാ? അതാര്? നമ്മളെ മീൻകാരി മോളി ചേച്ചി ഇല്ലേ, അവരെ മീൻകാരി മോളി എന്ന് വിളിക്കുമ്പോ അവർക്കൊരു നാണക്കേട്, അതുകൊണ്ട് ഞാൻ ഫിഷ് മോളി എന്നാക്കി. ഇപ്പൊ അവരെ വിചാര നിമിൻ പോളിയില്ല സഹോദരി എന്ന്. ചാലക്കുടി ചന്തക്കി പോകുമ്പോ കടന്നുവരൂ, കടന്നുവരൂ, കടന്നുവരൂ. വെറും നാമമാത്രമായ മീനുകൾ പരിമിതങ്ങളായ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. മിനിറ്റുകൾ മണിക്കൂറുകളാകുമ്പോൾ, മണിക്കൂറുകൾ സെക്കൻഡുകളാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു നല്ല പെടക്കണ അയില, പെടക്കണ ചൂര. കടന്നുവരൂ, കടന്നുവരൂ, കടന്നുവരൂ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവരെന്തിനാ ഈ ലോട്ടറി കച്ചവടക്കാരെ പോലെ മീൻ വിളിക്കുന്നത്? ഇവർക്ക് പണ്ട് ലോട്ടറി കച്ചവടമായിരുന്നു, ഇപ്പോഴാണ് മീനിലോട്ട് തിരിഞ്ഞത്. ഇപ്പൊ രണ്ടും കൂടെ കലർന്നാണ് അടിച്ചാണ് പോണത്. ഇപ്പൊ എന്താ ഈ ലോട്ടറി കച്ചവടം ഇല്ലേ? എടാ, ഈ ലോട്ടറി കച്ചവടം നടത്തിയപ്പോഴേ പാതിരാത്രിയാകുമ്പോ ചില അമ്മമാർ വീടിന്റെ പുറകിൽ വന്ന് മുട്ടും. ചേച്ചി റിസൾട്ട് ഉണ്ടായി, റിസൾട്ട് ഉണ്ടായിരുന്നു, അതോടുകൂടി അതങ്ങോട്ട് നിർത്തും. നാളെ കഴിഞ്ഞാൽ, നാളെ വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ശനിയാഴ്ചയാണ്, ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ്, ഞായറാഴ്ച സൺഡേ, സൺഡേ ഹോളിഡേ. ഹോളിഡേ നിങ്ങൾക്ക് ഈ മീൻ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വെട്ടി വെടിപ്പാക്കി വറുത്ത് പൊരിച്ച് കഴിക്കാം. ആഹാ, എന്തൊരു ടേസ്റ്റ്! കടന്നൂര്, കടന്നൂര്, കടന്നൂര്. ചേച്ചി, നിങ്ങളെ ഈ മീൻ തൊട്ട കയ്യിലുണ്ടല്ലോ, ഈ കരിവള ഇട്ട എന്ത് രസമായിരിക്കും അറിയാം? ഈ മീൻ തൊട്ട കൈ കൊണ്ടേ നിന്റെ ആ തുടുത്ത കവിളത്തൊന്ന് പതിഞ്ഞാൽ എന്ത് രസമായിരിക്കും അറിയോ? എന്നെ പൊന്നു ചേച്ചി, ഇതൊന്നും കൂടെ ഇറക്കി വെക്കൽ അങ്ങേര് അറിയണമെങ്കിൽ വിഷയമാവും. നമ്മളെ മച്ചായി അങ്ങേര് പറയണത് ഇറക്കും കയറ്റും ഒക്കെ അങ്ങേരെ വകയാണെന്നാണ് അങ്ങേര് പറയണത്. ആ കലിപ്പായി ഇതോ വരണ്, ഈശ്വരാ മച്ചാൻ വരണ്. ഇറക്കുന്നതും കയറ്റുന്നതൊക്കെ എന്റെ പരിപാടിയാ. പറഞ്ഞു വിളിച്ചതായോ? ഇറക്കിക്കോ, ഇറക്കിയോ. 250 രൂപ. നാളെ അല്ലാണ്ട നിങ്ങൾ അവരല്ലേ ഇറക്കിയത്? അധ്വാനിച്ചിട്ട് പൈസ അവരണ്ണാ അവരിറക്കിക്കോട്ടെ. പക്ഷെ ഞാൻ ചോദിച്ചത് നോക്കുകൂലി. നിങ്ങൾക്ക് ഈ നോക്കുകൂലി വാങ്ങിക്കാൻ നാണോ ഇല്ലാണ്? അധ്വാനിച്ചിട്ട് വേണം കാശ് വാങ്ങിക്കാം, അല്ലാതെ ചുമ്മാ പൈസ വാങ്ങിക്കല്ലേ, നാണക്കേടാണ്. ചേച്ചി, നിങ്ങളെ ഈ മീനില്ലേ, ഈ പിടയ്ക്കണ മീൻ നിങ്ങൾ കടലിൽ പോയിട്ട് വലയിട്ടാണോ പിടിക്കണത്, ചൂണ്ടയിട്ടാണോ പിടിക്കണത്? അല്ലടാ, ഞാനൊരു പാതിരാത്രി 12 മണിയാകുമ്പോ വാട്സപ്പിൽ ഇവർക്ക് മെസ്സേജ് അയക്കും, കേറിപ്പോരെ കേറിപ്പോരെ. പിറ്റേസം രാവിലെ 5 മണിയാകുമ്പോ അവരെല്ലാരും കൂടി എന്റെ കൊട്ടയിൽ വന്ന് അങ്ങോട്ട്. എല്ലാവർക്കും അയക്കോ? പിന്നെ അയ്യാ, ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടടാ, അതിന്റെ മുതലാളി ഞാനല്ലേ. ഗ്രൂപ്പിന്റെ പേര് മത്സ്യകന്യക. നിന്നെ കണ്ടപ്പോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ. എന്റെ ഭാര്യ സാധനം പറ്റിയ വളമല്ലോണ്ടോ? വളേ? അയ്യോ, കൈയുടെ അളവ് വേണം. അളവ് വേണോ? അളവ് വേണം. ഈ 10 അളവ് മതിയോ? 10 അളവ്? പുറത്തുണ്ട്. ആ, ആവശ്യമുള്ള അളവിലെ കിട്ടിയതാ. വിക്കാളൊക്കെ വിറ്റോ, ഇന്നും കൂടെ വിപ്പിന് നടക്കുള്ളൂ. എന്ത്? എന്റെ അണ്ണഞ്ഞ് വരുമ്പോ നിന്റെ വള എല്ലാം കിടക്കുന്നു വിളക്കകത്ത്. നിയമ സംവിധാനം ഉണ്ടോ? ഞാനിവിടെ നോക്കട്ടെ. നിയമം? നീ കള്ളസാക്ഷി പറഞ്ഞല്ലോ മാലിന്യം തള്ളെന്ന് പറഞ്ഞ എന്റെ അണ്ണനെ സ്റ്റേഷനിൽ പറഞ്ഞേച്ചാ. അങ്ങനെ ഒപ്പിട്ടിട്ട് ഇനി വരും. കള്ളസാക്ഷിയുടെ കേസൊക്കെ നമുക്ക് അറിയാം. നിനക്കറിയാമോ, മുരുകൻ ഇടഞ്ഞ നരസിംഹം എന്റെ കോഴിക്കുഞ്ഞാശ ഇടഞ്ഞാലുണ്ടല്ല, വാങ്കോഴിയാണ്ടാ, വാങ്കോഴി, വാങ്കോഴി. എടാ, ഞാൻ മാലിന്യം കൊണ്ട് നിന്റെ കോളനി തള്ളുന്നു പറഞ്ഞ് നീ പോലീസിൽ പിടിപ്പിക്കുമല്ലേ? പിടിപ്പിക്കാതെ അമരന്റെ മൂക്കി കയറ്റും. 1000 രൂപ എറിഞ്ഞെടുത്തോ പുല്ലുള്ള ഞാൻ ഇറങ്ങി പോകും. എടാ, ഇന്റെ സഹോദരിക്ക് അറിഞ്ഞൂടാ കോഴിക്കുഞ്ഞു പോവാറെന്ന് ശരിക്കറിയും. അറിയോ, നിന്നെ വെട്ടി നുറുക്കി നിന്റെ എല്ലെടുത്താ എല്ലു മുടിയാക്കി നിന്റെ വളക്കടഞ്ഞ വളം ഡിപ്പുവാക്കി മാറ്റും. എന്റെ സുഭാഷ് ശരിക്കറിയത്തില്ലേ? കാണുന്നല്ലോ. ഇവിടെ എല്ലാവരും അവന് കൂട്ടത്തിൽ കൂടുതൽ എനിക്കറിയാം. പലരും ഞാൻ അവിടെ വാച്ച് വെച്ചിട്ടുണ്ട്. നിന്റെ മീൻ ഇവിടെ വെക്കൂല. നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? കോഴിക്കുഞ്ചു ബാബു. അല്ലാതെ മുള്ളംകോഴി വേലാതെ അല്ലല്ലോ. ഈ ചാലക്കരയിൽ നീ ഇനി മീൻ വിൽക്കുന്നത് എനിക്ക് മാത്രമായിരിക്കണം, ഇല്ലെങ്കിൽ നീ പടയ്ക്കും എന്റെ കൈ കിടന്ന് പടയ്ക്കും. ഞാൻ ഇത് തല്ലുവല്ല, പുടി മാത്രം.
പെണ്ണുങ്ങളോട് അടിപൊളി നമ്മൾ ആണുങ്ങൾക്ക് ശരിയുള്ളതല്ല. വിൽക്കും എന്ന് പറഞ്ഞല്ല, ഇത് ഞാൻ വാങ്ങിക്കും എന്ന് പറയാൻ വന്നതാ. വൈകുന്നേരം 50 കോഴി കൊടുക്കണം, അതിനോട് കുറച്ച് മീനുകൂടി എനിക്ക് വേണം, അത് പറഞ്ഞതാ. നീ ഉണ്ടല്ലോ, വേറെ ജോലിയുണ്ട്. അണ്ണൻ ചെന്ന് രണ്ട് കോഴിയെ വെട്ടി. കോഴി വെട്ടായി, കോഴി വെട്ടാ. അയ്യോ അയ്യോ വീട, അയ്യോ അണ്ണ, അയ്യോ അണ്ണ. എന്താണ്ണാ എന്ത് എന്തിനാ കോഴി രക്തത്തിന്റെ കറ ഉണ്ടെങ്കിൽ തല ഇറക്കം വരും, എനിക്ക് അറിഞ്ഞൂടെ. സംസാരത്തിലെ പിടിച്ചേ, കോഴിയൊക്കെ എങ്ങനെ ഇരിക്കണ്ടേ? കോഴി ചിലപ്പോ ഇങ്ങനെ ഇരിക്കും, ചിലപ്പോ ജയിൽ പുള്ളിയിലിരിക്കുമ്പോൾ കണ്ടുപിടിച്ച് ഇങ്ങനെ ഇരിക്കും, ചിലപ്പോ ചിറക് പിടിച്ച് ഇങ്ങനെ ഇരിക്കും. കോഴി കോഴി എങ്ങനെ ഇരിക്കുന്നു ചോദിക്കുന്നത്? എന്തുവാ എന്തോ അത് എന്തോടാ ഓക്കറി കാണിക്കുന്നത്? കോ നല്ല നാടൻ കോഴിയുണ്ട് സാർ, നല്ല സൂപ്പർ കോഴിയാണ്. നല്ല നാടൻ കോഴി, കിട്ടില്ല നാടൻ കോഴിയാണ്, നല്ല വിലയുള്ള കോഴിയാണ്. കുഴപ്പമില്ല, 650. 800 നാടൻ കോഴിയല്ലേ എടുത്തോ, നല്ല അടിപൊളി കോഴിയാണ്. അല്ല കേരളത്തിന്റെ വില വെച്ച് നോക്കുമ്പോ നമുക്കിപ്പോ കോഴി മാറി രക്ത വെറുക്കി ഭയങ്കര വെട്ടാണ്. കോഴി വെട്ടെന്ന് പറഞ്ഞാൽ സൂപ്പറാണ് എന്റെ. പിന്നെ കോഴി വെട്ടിന് ഭയങ്കര ആശാന എടുപ്പം കഴിപ്പ് റെഡിയാവും. ഇപ്പൊ തന്നെ കേട്ടോ, നല്ല വിലയാണ്. കാശ് പൈസ ഇപ്പൊ മൊത്തത്തിൽ ഗവൺമെന്റ് റേറ്റ് വെച്ച് നോക്കുമ്പോ 83 രൂപ കിലോയ്ക്ക് കൊടുക്കുന്നത്. 83 വീട്ടിൽ പോയി നോക്കിയാ കറക്റ്റ് കിലോ കാണൂ, കറക്റ്റ് ആയിരിക്കും. നിന്നെ രണ്ടിനും ഞാൻ അങ്ങ് ഉരുട്ടും. കുറെ നാളത്തെ ഡിസ്പ്ലേ വെച്ചിരുന്ന കോഴിയായിരുന്നില്ലേ, ഇന്നെങ്കിലും അത് പോയാലും ഒരു മാസമായിട്ട് ഇരിക്കാൻ തുടങ്ങി. ഇവിടെ ഇങ്ങനെ വെച്ചിരുന്ന കോഴി ഡിസ്പ്ലേ ഡിസ്പ്ലേ കോഴി ഇറങ്ങി വാറിവാ. നമ്മളെ കോഴിയൊന്നും അവന് വൃത്തിയെ കാണിച്ചു വിടണ്ണാ, കൊണ്ട് അവന് വൃത്തിയെ കാണിച്ചു വിടണ്ണ കോഴി. എന്താ മുന്നാല കോഴിയായത്? എന്താ ഈ കോഴിയെ കുറിച്ച് വീട് രായപ്പ സാറിനെ പാടിയിട്ടുണ്ട്. എന്തായിരുന്നു കേട്ടിട്ടില്ലേ? അങ്കവാലും നീണ്ടകാലും നല്ല ചുവന്ന തലപ്പാവും ഈ ചാലക്കമ്പോളത്തിൽ ഇവനൊരു കോഴി രാജാവ്. മക്കളെ ഓടരുത്, എന്റെ പൊന്നു മുത്തേ പുഴിടാ, റൗണ്ടിൽ പുഴിടാ മക്കളെ, പുഴി പുഴി. അനങ്ങല്ല് അനങ്ങല്ല് മകളെ ഉണ്ടാക്കല്ലേ, അനങ്ങല്ല് നമ്മളെ ജീവനാണ്. അനങ്ങല്ല് ഇവിടെ പുടി പുടി പിടിച്ചോ. അങ്ങനെ കൊണ്ടോ 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 കൊണ്ടോ. പക്ഷെ എന്റെ ദൈവമേ, ഇത് പോയി കഴിഞ്ഞാൽ കച്ചവടം പൂട്ടി. ഇല്ല ഇല്ല നടക്കില്ല, ചന്തയിലെ കോഴി വേസ്റ്റ് കോളേജിൽ നിക്ഷേപിക്കാതിരിക്കുക. വേണ്ട വേണ്ട, ഭീഷണി വേണ്ട, കോഴിക്കുഞ്ഞു ബാബുവിന്റെ ഭീഷണി വേണ്ട. പൂട്ടിക്ക് ഞങ്ങൾ, പൂട്ടിക്ക് ഞങ്ങൾ ബാബുവിന്റെ കട, പൂട്ടിക്ക് ഞങ്ങൾ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നമ്മളുടെ ഈ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി, നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും കോളനിയിലും ഇവിടെയുള്ള പല കടകളിൽ നിന്നും വേസ്റ്റുകൾ കൊണ്ട് തട്ടുന്നുണ്ട്. പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ വന്നത് ഞാൻ മാലിന്യം തള്ളോട നിനക്കൊന്നും ചെയ്യാനുണ്ടോ? ഇല്ല അവിടെ പോലീസുണ്ട്. ഗുണ്ടകളെ നിനക്ക് അറിയത്തില്ല? ആ ഗുണ്ട വിളിച്ചോട്ടെ. വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി അവന് പേടിച്ചോട്ട്. നിന്റെ രണ്ട് ഐറ്റം കൂടെ കാണിച്ചോട്ട്, ഡപ്പളാം കുത്ത് കാണിച്ചോട്ട്. കൊതുവിന്റെ ഉടാണിക്കണ വന്ന് എന്തിരുന്നോ എന്താടാ ഇത് മത്സ്യം പോടാ. ആര് വന്ന് ചോദിച്ചാലും മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ തോർക്കാൻ മാരിവില്ലൊളി വീണലിങ്ങൊരു രാഗ മാലിക ചൂടാ ഇതളിതളായി എന്നുള്ളി പതിയെ വിടന്നൊരു ഭാവുക മരുളാം തൂ.
വളയുണ്ട്, കമ്മലുണ്ട്, മാലയുണ്ട്, കിഡ്സിന്റെ മോക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോ. എനിക്ക് എനിക്കിപ്പോ വള മതി. വള മതി, വള വാങ്ങിക്കാം. കോഴി കോഴി കോഴി, സൂപ്പർ സൂപ്പർ കോഴി. അതാ മഞ്ഞ വള, വില കൂടിയ നോക്കി എടുത്തോട്ടോ. അയ്യോ, ഇത് ചെറിയ സൈസ്, ഇതെനിക്ക് പറ്റില്ല. വലിയ സൈസ് എടുക്കേട്ടാ. ആര് പറഞ്ഞു പറ്റില്ലെന്ന്? ഇതാണ് ഈ കൈ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കണം, എന്നിട്ട് ഈ വള ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ട് വലിച്ചങ്ങ് ഓടിക്കണം. അപ്പോഴത്തേക്ക് ആ ഒത്തരവ് വേറെ പ്രശ്നമൊന്നുമില്ല. എന്തോ തെറ്റിക്കാരുടെ സോറി, നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കാതെ വലിച്ചൂരിയെണ്ണാ, എന്നാലേ അവന് കാണിക്കാൻ പറ്റുള്ളൂ മൊത്തം. കുഴപ്പമില്ല, കരളുണ്ടോ കേട്ടോ? കരള്, കരള്. നീ ഇവിടെ കരള് നോക്കി നില്ല്, നിന്റെ കരൾ ഇപ്പം തോ അവൻ കൊണ്ട് പോവും. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞു, ഇവിടെ കണ്ണു കേട്ട വളകൾ മാറ്റിട്ടു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എന്നോട് പറഞ്ഞു വളകൾ വാങ്ങണ്ട, എന്റെ കൈ പിടിച്ചു വാങ്ങണം, നിന്ന് കൊടുക്കണം. വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞ രണ്ടു ദിവസമായ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് ഒരു വഴിക്ക് ഇറങ്ങാൻ വഴിക്കിറങ്ങാൻ പറഞ്ഞു. നാണക്കേടാണ്, അങ്ങനെയൊന്നും വഴി കൂടെ രണ്ട് ദിവസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ പരസ്പര വിശ്വാസമാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവളൊരു പെൺകുട്ടിയാണ്, അവൾക്ക് ചിലപ്പോ അവിത ബന്ധമൊക്കെ കാണും. നമ്മൾ കണ്ണടച്ച് കൊടുക്കണം. മനസ്സിലാക്കി കൊടുക്കാം, ഒരു കുടുംബമായിട്ട് ജീവിക്കണല്ലേ. സൂപ്പർ കോഴി, നല്ല കോഴി, സൂപ്പർ കോഴി. എന്റെ പേര് ബാബു, കോഴിക്കുഞ്ഞു ബാബു. കോഴിക്കുഞ്ഞു ബാബു, ഞാൻ ആരാണ് മനസ്സിലായോ? ഇൻസ്പെക്ടർ. പിന്നെ യാത് ഇൻസ്പെക്ടർ, എടോ ഹെൽത്ത് ഇൻസ്പെക്ടർ. അയ്യാ ബാബ, ഹെൽത്ത് ഇൻസ്പെക്ടർ. എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന് കിട്ടിയ പരാതി പ്രകാരം ഇവിടെ നിങ്ങൾ വേസ്റ്റ് മുഴുവൻ കൊണ്ട് നമ്മുടെ കോളനിയിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു. അത് കാരണം അവിടെ പകർച്ചവ്യാധി അസുഖം എല്ലാം ഉണ്ടായിട്ട് ജനങ്ങൾക്ക് ഭീഷണിയായിരിക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ കട പൂട്ടാനാണ് ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ പറയരുത് സാർ. അല്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് സാർ. സ്മരണയ്ക്ക് വേണ്ടി തുടങ്ങിയാണ് സാർ. ഒരുപാട് കഷ്ടപ്പെട്ട കാര്യമില്ല, എനിക്ക് കട പൂട്ടണം. അച്ഛൻ മരിച്ച് ഇങ്ങനെ പോയപ്പോഴത്തേക്കും അതല്ലെന്ന് സാർ. വെച്ചേരെ, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാന്ന്. വീട്ടിൽ വരാം, വീട്ടിൽ വരാം. എന്നെ കുറിച്ച് താൻ എന്താ വിചാരിച്ചത്? നിങ്ങളെ പോലുള്ള പാവങ്ങളെ ബുദ്ധിമുട്ടാൻ ഞാൻ തയ്യാറല്ല. പരാതി പറഞ്ഞല്ലോ, ഇവനാണ് സാറേ വ്യാസക്ക് അവിടെ നിന്ന് വാരികൊണ്ട് വരണത് തിരിച്ച്. നീയാണോ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. സത്യം പറഞ്ഞ ഈ വ്യാസുകളും ഈ അവശിഷ്ട സാധനങ്ങളൊക്കെ നമുക്ക് ശാപവും ഭീഷണിയൊക്കെ തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് അറിയാമോ? സാർ ഇപ്പൊ വാങ്ങിച്ചു വെച്ച ഈ കൈക്കൂലി, അതാണ് നമ്മുടെ നാടിന്റെ ശാപവും ഭീഷണിയും. ഇതെന്നില്ലാതാകുന്നോ അന്ന് ഈ നാട് നന്നാവും. ജ്യോതിഷേട്ടാ, ടീം റോക്ക് സാർ, കഥയിൽ അടിസ്ഥാനപരമായി ഹാസ്യമുണ്ടെങ്കിൽ മാത്രമേ അതൊരു നല്ല സ്കിറ്റായിട്ട് വികസിപ്പിച്ചെടുക്കാൻ കഴിയൂ. അതാണ് ഈ സ്കിറ്റിൽ കണ്ടത്. പിന്നെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു കൺഫ്യൂഷനിലാണ്. ഇത്രയും വലിയ ടെറർ എന്ന് വിശേഷിപ്പിക്കാവുന്ന കോഴിക്കുഞ്ഞു ബാബു മീൻകാരി മോളിയുടെ മുൻപിൽ ചൂളുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതല്ലാതെ ഈ രണ്ട് കച്ചവടക്കാരും തമ്മിലുള്ള ഈ കടയിലെ ഒന്ന് അസിസ്റ്റൻ്റ് കോഴി കച്ചവടക്കാരൻ്റെ അസിസ്റ്റൻറ്റും വളക്കച്ചവടക്കാരനും തമ്മിലുള്ള ഒരു ഫൈറ്റ്, അതല്ലാതെ പ്രത്യേകിച്ച് സിറ്റുവേഷൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. ശ്വേതജി, ഒബ്വിയസ്ലി നിങ്ങളുടെ പെർഫോമൻസ്, ബിക്കോസ് നിങ്ങളെല്ലാവരും പെർഫോമേഴ്സ് ആയതുകൊണ്ട് നമ്മൾക്ക് കണ്ട് നിൽക്കാൻ പറ്റി. സൂര്യൻ്റെ എൻട്രി ആണെങ്കിലും സൂര്യൻ്റെ ആ ക്യാരക്ടറും എല്ലാം ഒബ്വിയസ്ലി നമ്മളുടെ ഇപ്പം എന്താ പറയുക, ശിവമൂലി ചേട്ടനാണെങ്കിലും രഞ്ജിത്ത് ആണെങ്കിലും അനീഷ് ആണെങ്കിലും, ബിക്കോസ് ഒരു പെർഫോമൻസിലൂടെ മാത്രമേ നമ്മളിപ്പോൾ എന്തെങ്കിലും മാർക്സ് തരാൻ പറ്റുള്ളൂ. കോമഡി അല്ലാതെ എന്തെങ്കിലും ചിരിപ്പിക്കാൻ പറ്റിയത് എന്ന് ചോദിച്ചാൽ ഇല്ല, അതിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ബേസിക്കലി നിങ്ങൾ പറഞ്ഞത് കൈക്കൂലി വാങ്ങുന്ന ആൾക്കാർ, അതാണ് ഏറ്റവും ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും വലിയ ഭീഷണി. ആ ഒരു നല്ലൊരു മെസ്സേജിലൂടെയാണ് നിങ്ങളത് നിർത്തിയത്, അത് നന്നായിട്ടുണ്ട്. പക്ഷേ ഐ തോട്ട് ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തു. ഗോഡ് ബ്ലെസ്. റിമി, ടീം കോഴി, സോറി ടീം റോക്ക്, നല്ല സ്കിറ്റ്, അത്യാവശ്യം ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ലൊരു ഒരു മാർക്കറ്റിൽ പല പല മീൻ, കോഴിക്കച്ചവടം, വളക്കച്ചവടം, ആ മീൻകാരി നല്ല രസമുണ്ടായിരുന്നു. അതായത് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞതും. ഞങ്ങൾ തമ്മിലൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, ഞങ്ങൾ എൻട്രി ഉള്ള ഇതിനകത്ത്.
ഞാനും മീരയും. പക്ഷെ ഈ അടുത്ത് ഞങ്ങൾ അതിനകത്തൊരു നല്ല കാര്യം ചെയ്തു. ഒരു ഒരു വയ്യാത്ത ഒരാളുടെ കാര്യം വന്ന ഒരാൾ ഫോട്ടോ ഇട്ടപ്പോൾ, നമ്മുടെ വിവേക് പരസ്പര സീരിയലിലെ വിവേക് ഫോട്ടോ ഇട്ടപ്പോൾ എല്ലാവരും ഒരു 5000 or 10000 മുടക്കത്തിന് അതിൻ്റെ അകത്ത് 10 പേര് കൂടി 100,000 രൂപയായോ. അപ്പോൾ അതവർക്ക് സഹായം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് ആവും. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടത്തട്ടെ, ഇതുപോലെ ഒരുപാട് മാർക്കറ്റുകൾ ഉണ്ടാവട്ടെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും പുതിയ പ്രമേയങ്ങൾ ലഭിക്കട്ടെ, ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ചെറിയ കാര്യങ്ങൾ ലഭിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആൻഡ് വിദുഷേട്ട്, എന്തായിരിക്കും ശരിക്കും ഈ പൂവാലമാരി കോഴികൾ എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു റീസൺ? എനിക്ക് അതിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല. എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, ഞാൻ പുള്ളിയുടെ നമ്പർ തരാം. റോയ്സ് എന്നാണ് പേര് പുള്ളിയുടെ. പുള്ളിയുടെ പുള്ളിക്കാണ് അത് കറക്റ്റായിട്ട് അറിയാവുന്നത്. നമ്മുടെയൊക്കെ നമ്മളൊക്കെ ചാത്തൻ കോഴി എന്നാണ് പുള്ളിയെ വിളിക്കാറ്. റോയ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ റോയ്സ് എപ്പോഴും വിധുവിനോട് ചോദിക്കാനാ പറഞ്ഞത്. എനിക്കറിയില്ല, അത് നമ്മളൊരു ധാരണ. അപ്പോൾ എന്തായിരുന്നാലും ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ എനിക്കൊന്ന് സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് കുറച്ച് നല്ല നല്ല ചിരിപ്പിക്കുന്ന മൊമെന്റ്സ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോൾ എനിക്കൊന്ന് എഴുതുന്ന ആൾക്ക് ഐഡിയുടെ കുറച്ചൊരു ദാരിദ്ര്യം തോന്നിപ്പോയി. പക്ഷേ എങ്കിലും നല്ലതായിരുന്നു. ഇനി ഓൾ ദി ബെസ്റ്റ്. എപ്പോഴും ഒരേപോലെ നമുക്ക് വർക്കൗട്ട് ചെയ്യണമെന്നില്ല അല്ലേ? അത് ആരും വിഷമിക്കരുത് കേട്ടോ. നിങ്ങളുടെ ഒന്നും വിഷമിച്ച മുഖമൊന്നും കാണരുത് ഇവിടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. ദീപ്തി ജിജി, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ നല്ല പെർഫോമേഴ്സാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂടെ ചെയ്തുകൊണ്ടായിരിക്കും ആ ഇരുന്ന കോഴി വരെ നല്ല നല്ല റിയാക്ഷൻസ് തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫിഷ് മോളി, ആ എൻട്രി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒട്ടും ഓവറാക്കാണ്ട് അല്ലേ, ഒട്ടും ഓവറാക്കാണ്ട് ആ കറക്റ്റായിരുന്നു. ഈവൻ നിങ്ങളെല്ലാവരുമായിട്ടുള്ള ആ ഒരു മിംഗ്ലിങ്ങും എല്ലാം നല്ലതായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. ടീം റോക്കിന് എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ശ്വേതജി, 26 out of 30. Jyothi Sheta, 35 out of 40. Remy Tommy, 26. So team Rockinte innathe Bhishni round le performance ne you are getting 87 on 100. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കോമഡി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തേയില്ല, യു ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് തന്നെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വൈറ്റിംഗ് പറമ്പിൽ ഒരു പോസ്റ്റ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ മനുഷ്യൻ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പറമ്പിൽ പോസ്റ്റ് ഇട്ടിട്ട് ആര് കാണാന്? ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്, ലോകം മൊത്തം കാണും, ഇഷ്ടംപോലെ കമന്റ് കിട്ടും, ലൈക്ക് കിട്ടും. ഇത്രയും കാലം പാടത്തും പറമ്പത്തും പണി ചെയ്ത് എന്നെയും ചേട്ടനെയും പൊന്നുപോലെ ഒരു കുറവും ഇല്ലാതെ നോക്കി. പക്ഷേ ഇന്നു മുതൽ അച്ഛൻ അതുപോലെ ജോലി ചെയ്ത് എവളെ കൂടെ ഒന്ന് നോക്കണം. നടൻ എന്ന നിലയിൽ കൂടുതൽ പേര് അറിഞ്ഞു തുടങ്ങിയപ്പോ റാഫിയുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? വേണ്ടായിരുന്നു എന്ന് തോന്നി. ആ, ഞാൻ വാട്സപ്പിലോട്ട് ഒരു സെൽഫി അയച്ചിട്ടുണ്ടടി. ആ, ബിനുവും റാഫിയും ഒന്നിക്കുന്നു. നീട്ടേരാ താഴെ കമന്റ്. വിഷമിക്കണ്ട. ദൈവമേ.